ശിഷ്യ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, മഷായിഖുമാർ, നമ്മുടെ ശിഷ്യന്മാർ, നമ്മുടെ ഭാര്യ സന്താനങ്ങൾ, നമ്മെ സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവർ, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമായുടെ മഹാന്മാരായ സാദാത്തീങ്ങൾ, ആലിമീങ്ങൾ, നമ്മുടെ ക്ലാസ് റൂമിന്റെ ബഹുമാന്യരായ ഉസ്താദുമാർ, അഡ്മിനിമാർ, പ്രിയപ്പെട്ട ശ്രോതാക്കൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും എല്ലാ നിലക്കുമുള്ള ഖൈറുകളെ കൊണ്ടും അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ല, ഒരുപാട് സമയം ബഹുമാനപ്പെട്ട നൂർഫൈസി ഉസ്താദിന്റെ ഫിഖ് സംബന്ധമായ സംശയ നിവാരണങ്ങളാണ് നമ്മൾ ശ്രവിച്ചത്. അൽഹംദുലില്ല, നമ്മുടെ ഈ ഫിഖ് സംബന്ധമായ മസ്അല ചർച്ച വളരെ ഖൈറുള്ള, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മുടെ ക്ലാസ് റൂമിന്റെ മാത്രം പ്രത്യേകതയുമാണ്. നമ്മൾ ചെയ്യുന്ന അമലുകൾ, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഒരു മുക്കല്ലഫിന്റെ, ഒരു മുസ്ലിമിന്റെ ഏത് പ്രവർത്തനങ്ങളിലും അള്ളാഹുവിന്റെ നിയമങ്ങളുണ്ടല്ലോ. ആ നിയമങ്ങൾ കൃത്യമായി അറിയണം. ആ നിയമങ്ങൾക്കനുസൃതമായി കൊണ്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ. അതല്ലെങ്കിൽ തീർച്ചയായും നമ്മുടെ അധ്വാനങ്ങൾ, നമ്മുടെ ഇബാദത്തുകളൊക്കെ നിഷ്ഫലമായി പോകും. തീർച്ചയായും ഓരോ ഇബാദത്തിന്റെയും ഹുക്കുമുകളെ, മസ്അലകളെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഇൽമിൽ ബറക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും ദീനിന് വേണ്ടി ഖിദ്മ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ബഹുമാനമുള്ള ശ്രോതാക്കളെ, ഇവിടെ പരസ്യം ചെയ്തതുപോലെ നൂരിഷാ തരീഖത്ത് എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു എന്ന വിഷയത്തിലുള്ള രണ്ടാമത്തെ ചർച്ചയാണ് ഇന്ന് നാം നടത്താൻ ഉദ്ദേശിക്കുന്നത്. നൂരിഷാ തരീഖത്ത് എതിർക്കപ്പെടാനുള്ള കാരണം എന്താണ് എന്നുള്ളത് എന്നതിനെക്കുറിച്ച് ഇതിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ബുധനാഴ്ച നമ്മൾ നടത്തിയിരുന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമ നൂർഷാ തരീഖത്ത് അത് ഹക്കായ തരീഖത്തല്ല, അതിൽ വലാലത്തുണ്ട് എന്ന് തീരുമാനമെടുത്തപ്പോ എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ ആലിമീങ്ങൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതും മുസ്ലിം ബഹുജനങ്ങളെ ആ തീരുമാനം അറിയിക്കുകയും ചെയ്തത്? എന്താണ് നൂർഷാ തരീഖത്തിലുള്ള വലാലത്തുകൾ? ഇതായിരുന്നു നമ്മുടെ കഴിഞ്ഞ ബുധനാഴ്ചയിൽ നടത്തിയ ചർച്ചയുടെ ചുരുക്കം. നൂർഷാ തരീഖത്തിന്റെ സ്ഥാപകൻ ഹൈദരാബാദുകാരനാകുന്ന നൂർഷാ തങ്ങൾ അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഉറുദു ഭാഷയിലുള്ള അസ്റാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പുസ്തകം. ആ പുസ്തകത്തിൽ പരിശുദ്ധമായ അഹ്ലു സുന്നത്തുൽ ജമാഅയുടെ വിശ്വാസങ്ങൾക്ക്, നിലപാടുകൾക്ക് യോജിക്കാത്ത പലതും ഉണ്ട്. അതുകൊണ്ട് ഒരു ശൈഖിനുണ്ടാവേണ്ടുന്ന യോഗ്യത, ഒരു തരീഖത്തിനുണ്ടാകേണ്ടുന്ന യോഗ്യത ഒരിക്കലും നൂർഷാ തരീഖത്തിനോ അതല്ലെങ്കിൽ സ്ഥാപകൻ നൂർഷാ തങ്ങൾക്കോ ഇല്ല എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സമർത്ഥിച്ചത്. നൂർഷാ തരീഖത്തിനെക്കുറിച്ചും സ്ഥാപകൻ നൂർഷാ തങ്ങളുടെ ഗ്രന്ഥങ്ങളെക്കുറിച്ചും ആഴത്തിൽ പഠനങ്ങൾ നടത്തുമ്പോൾ ഈ തരീഖത്തിൽ ഒരുപാട് അബദ്ധങ്ങളുള്ളതായും ജഹാലത്തിന്റെ തനി പകർപ്പാണോ രൂപമാണോ നൂർഷാ തരീഖത്ത് എന്നുവരെ സംശയിപ്പിക്കുന്ന രീതിയിലുള്ള പലതും നമുക്ക് ഇതിന്റെ ഉള്ളിൽ കാണാൻ സാധിക്കുന്നു. പക്ഷേ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായ നൂർഷാ തരീഖത്തിൽ ചേർന്നിട്ടുള്ള ആളുകൾ, എന്തിനധികം നമ്മുടെ നാട്ടിലുള്ള നൂർഷാ തരീഖത്തിന്റെ ഖലീഫമാർ വരെ യഥാർത്ഥത്തിൽ എന്താണ് നൂർഷാ തരീഖത്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടല്ല ആ തരീഖത്തിൽ ചേർന്നിട്ടുള്ളത് എന്നുള്ളതാണ് വസ്തുത. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം,
നൂർഷാ തരീഖത്ത് എന്താണ്, നൂർഷാ തങ്ങൾ ആരാണ്, നൂർഷാ തങ്ങളുടെ ഗ്രന്ഥങ്ങൾ എന്തൊക്കെയാണ്, അതിലെന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്ന് കൃത്യമായി ഒരാൾ പഠിച്ചതിന് ശേഷമാണ് ആ തരീഖത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഒരിക്കലും കേവലം ഈമാനുള്ള പരിശുദ്ധ ദീനെക്കുറിച്ച് കേവലം ബോധമുള്ള ഒരാളും ആ തരീഖത്തിൽ ചേരുകയില്ല. ചില ഉദാഹരണങ്ങൾ നമുക്ക് സംസാരിക്കാം. ഒരു മുസ്ലിമിന് അള്ളാഹുവിനെക്കുറിച്ചുള്ള വിശ്വാസം കൃത്യമായിരിക്കണം. അള്ളാഹുവിനെക്കുറിച്ചുള്ള വിശ്വാസത്തിൽ അബദ്ധങ്ങളും അപാകതകളും പാടില്ല. ഇത് കണ്ടീഷനാണ്. എന്നാൽ അള്ളാഹുവിനെ അവതരിപ്പിക്കുന്നതിലും അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നതിലും നൂർജാ തരീഖത്തുകാർക്ക് കാര്യമായ അപാകത സംഭവിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് 20 നിർബന്ധമായ സിഫത്തുകളുണ്ട്. ഉണ്ടാവാൻ പാടില്ലാത്ത മുഹാലായ 20 സിഫത്തുകൾ വേറെയുമുണ്ട്. ഇങ്ങനെയാണല്ലോ നമ്മുടെ ഇമാമിയങ്ങളൊക്കെ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ സിഫത്തുകളുടെ കൂട്ടത്തിൽ നിർബന്ധമായും അള്ളാഹു തആലക്കുള്ള സിഫത്താണ് മുഖാലഫത്തുലിൽ ഹവാദിസ്, എല്ലാ സൃഷ്ടികളോടും അള്ളാഹു എതിരാകുന്നു എന്ന സിഫത്ത്. അള്ളാഹു എല്ലാ സൃഷ്ടികളോടും എതിരാ. സൃഷ്ടികൾക്കുള്ള ഒരു ഗുണവിശേഷണവും അള്ളാഹുവിനില്ല. അള്ളാഹുവിനുണ്ടാവൽ മുഹാലായ സിഫത്താണ് മുമാസലത്തുലിൽ ഹവാദിസ്, സൃഷ്ടികളോട് തുല്യമാവുക എന്നുള്ളത്. ഒരു സൃഷ്ടിയെ മനസ്സിലാക്കുന്നത് പോലെ, ഒരു സൃഷ്ടിക്കുണ്ടാകുന്ന അവസ്ഥകളെപ്പോലെ, ഒരു സൃഷ്ടിക്കുണ്ടാകുന്ന കാര്യങ്ങളെപ്പോലെ അള്ളാഹുവിനെ മനസ്സിലാക്കിയാൽ അത് തീർത്തും അബദ്ധമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിന്റെ മിസിലായിക്കൊണ്ട് അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, മറ്റൊരു ഭാഗത്ത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അള്ളാഹുവിനോട് കുഫുവായി, അള്ളാഹുവിനോട് തുല്യമായി, അള്ളാഹുവിനോട് യോജിപ്പുള്ളതായി ഒരു വസ്തുവും ലോകത്തില്ല. എന്നാൽ ഈ മുഖാലഫത്തുലിൽ ഹവാദിസ് എന്ന അള്ളാഹുവിന് നിർബന്ധമായും ഉണ്ടാവേണ്ടുന്ന, അള്ളാഹുവിനെപ്പോലെ ഒരു വസ്തുവുമില്ല, അള്ളാഹു സർവ വസ്തുക്കളോടും എതിരാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് നൂർഷക്കാർ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. നൂർഷക്കാർ പറയുന്ന ഒരു സങ്കീർണമായ വിഷയമുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അവതരിപ്പിച്ചിരുന്നു കേരള സിൽസില നൂരിയ, പെരിന്തൽമണ്ണയിൽ നിന്നും പ്രസിദ്ധീകരിച്ച അൽബുർഹാൻ എന്ന പുസ്തകം. ഈ അൽബുർഹാൻ എന്ന പുസ്തകത്തിന്റെ 72-ാമത്തെ പേജിൽ അള്ളാഹുവിന്റെ മഅയ്യത്തു ദാത്തിയ എന്നൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എന്താണ് മഅയ്യത്തു ദാത്തിയ? നൂർഷക്കാർ പറയുന്ന മഅയ്യത്തു ദാത്തിയ എന്താണ്? അള്ളാഹു അവന്റെ ദാത്താൽ തന്നെ നമ്മോട് കൂടെയുണ്ട് എന്ന വിശ്വാസം. രണ്ട് വ്യക്തികൾ അടുത്തിരിക്കുമ്പോൾ, ഒരു വ്യക്തിയുടെ അടുത്ത്, ഒരു സയ്യിദിന്റെ അടുത്ത് തൊട്ടടുത്ത് അംറ് ഇരിക്കുമ്പോൾ സയ്യിദിന് പറയാം, അംറ് അവന്റെ തടിയാൽ എന്റെ കൂടെയാകുന്നു, ഞാൻ എന്റെ തടി കൊണ്ട് അംറിന്റെ കൂടെയാകുന്നു എന്ന് പരസ്പരം പറയാം. എന്റെ അടുത്ത് എന്റെ സഹോദരൻ ഇരിക്കുന്നു, എന്റെ സഹോദരന്റെ അടുത്ത് ഞാനിരിക്കുന്നു, എന്റെ അടുത്ത് എന്റെ സഹോദരന്റെ തടിയുണ്ട്. എന്റെ സഹോദരന് പറയാം, അവന്റെ അടുത്ത് എന്റെ തടിയുമുണ്ട് എന്ന്. ഇത് സൃഷ്ടികൾക്ക് മാത്രമുള്ള കാര്യമാണ്. ഓരോരുത്തരുടെ അടുത്തും അള്ളാഹു അവന്റെ റാത്താൽ തന്നെ, അവന്റെ സത്തയാൽ തന്നെ ഉണ്ട് എന്ന വിശ്വാസം തീർത്തും അബദ്ധമാണ്. ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കുന്നെങ്കിൽ അള്ളാഹുവിന് ഉണ്ടാവാൻ പാടില്ലാത്ത സൃഷ്ടികൾക്ക് മാത്രമുണ്ടാകുന്ന പല ഗുണങ്ങളും പല വിശേഷണങ്ങളും അള്ളാഹുവിന് ചേർത്ത് പറയേണ്ടി വരും. അള്ളാഹു എന്റെ കൂടെയുണ്ട്, അള്ളാഹു മറ്റൊരു വ്യക്തിയുടെ കൂടെയുണ്ട്,
ഇങ്ങനെ 100 വ്യക്തികൾ ഉണ്ടെങ്കിൽ ഓരോ വ്യക്തിയുടെ കൂടെയും അല്ലാഹു ഉണ്ട് അവന്റെ ദാതാൽ തന്നെ അവന്റെ സത്തയാൽ തന്നെ അൽബുർഹാനിന്റെ 74-ാമത്തെ പേജിൽ പറയുന്നു അപ്പോൾ കാണപ്പെടാൻ സാധ്യതയുള്ള ദാത്ത് കൊണ്ടുള്ള അടുപ്പമാണ് മഅയ്യത്തു ദാതിയ കാണപ്പെടാൻ സാധ്യതയുള്ള ദാത്ത് കൊണ്ടുള്ള അടുപ്പം പ്രിയപ്പെട്ട സഹോദരന്മാരെ എങ്ങനെ ഇത് അല്ലാഹുവിനെ കുറിച്ച് പറയാൻ സാധിക്കും എന്റെ തൊട്ടടുത്ത് എന്റെ കൂട്ടുകാരനുണ്ടെങ്കിൽ എന്റെ കൂട്ടുകാരന്റെ തടിയെ എനിക്ക് കാണാം എന്റെ കൂട്ടുകാരന് എന്റെ തടിയെയും കാണാം ഇത് പരസ്പരം അടുത്തിരിക്കുന്ന രണ്ട് മനുഷ്യർക്ക് മാത്രമല്ല ഒരു മരത്തിന്റെ അടുത്ത് ഒരു മനുഷ്യനിരിക്കുന്നെങ്കിൽ ഈ മനുഷ്യന് പറയാം മരത്തിന്റെ തടി കൊണ്ട് എന്റെ കൂടെയാകുന്നു ഞാൻ എന്റെ തടി കൊണ്ട് മരത്തിന്റെ കൂടെയുമാകുന്നു ഇതൊക്കെ സൃഷ്ടികളിൽ മാത്രമുണ്ടാകുന്ന കാര്യമാണ് അല്ലാഹു അവന്റെ ദാത്താൽ ഓരോരുത്തരുടെ കൂടെയും ഉണ്ട് എന്ന് വിശ്വസിക്കണം ഇതാണ് യഥാർത്ഥ ഈമാൻ എന്നാണ് നൂർശക്കാർ പറയുന്നത് അല്ലാഹു എത്ര മനുഷ്യരുടെ കൂടെ അപ്പൊ അല്ലാഹുവിന് എത്ര ദാത്തുകളാണ് മാത്രമല്ല അല്ലാഹുവിന് ഒരു സ്ഥലത്തേക്ക് ആവശ്യം വരുന്നു ഇങ്ങനെ ഒരുപാട് അല്ലാഹുവിന് ചേർത്തി പറയാൻ അല്ലാഹുവിലേക്ക് ചേർത്തി പറയാൻ പറ്റാത്ത ഒരുപാട് അബദ്ധങ്ങൾ ഇതിനെ തുറന്നു വരുന്നുണ്ട് അപ്പൊ തീർച്ചയായും മഅയ്യത്തു ദാതിയ ഈ മഅയ്യത്തു ദാതിയ എന്നുള്ളത് അല്ലാഹു അവന്റെ ദാത്താൽ ഓരോരുത്തരുടെ കൂടെയും ഉണ്ട് എന്നുള്ള വിശ്വാസം തീർച്ചയായും അല്ലാഹുവിനെ കുറിച്ച് വെച്ചു പുലർത്താൻ പാടില്ലാത്ത വിശ്വാസമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഈ മഅയ്യത്തു ദാതിയയുടെ പേരിൽ നൂർശാ തരീഖത്തിനെ വിമർശിച്ചപ്പോ നൂർശാ തരീഖത്തുകാർ ഇതിനെ പ്രതികരിച്ചത് എങ്ങനെയാണെന്നോ മഅയ്യത്തു ദാതിയെ വിമർശിക്കൽ മുഅ്തസിലി ചിന്താഗതിയാകുന്നു എന്നാണ് നൂർശക്കാർ പ്രതികരിച്ചത് അഥവാ മുഅ്തസിലി പക്ഷത്തിന്റെ കൂടെ കൂടിക്കൊണ്ടാണ് സമസ്ത നൂർശതങ്ങളെ എതിർത്തിട്ടുള്ളത് നൂർശാ തരീഖത്തിനെ എതിർത്തിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ ഇൽമുൽ കലാമിനെ കുറിച്ച് യാതൊരു പിടിപാടും ഒരു വിവരവുമില്ല എന്നുള്ളതാണ് നമുക്കിതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് മഅയ്യത്തു ദാതിയെ വിശദീകരിച്ചുകൊണ്ട് അൽബുർഹാൻ 72-ാമത്തെ പേജിൽ പറയുന്നു ദാതിയായ മഅയ്യത്ത് എന്നത് ഒരു കാമിലായ ഷെയ്ഖിന്റെ തർബിയത്തിലൂടെ വളരുന്ന മുരീദിന് ഘട്ടം ഘട്ടമായി മുന്നേറുമ്പോൾ അവന്റെ കൽബിൽ തുറക്കപ്പെടുന്ന ഒരു പരമാർത്ഥമാണ് അത് നിഷേധിക്കാനോ നിരാകരിക്കാനോ സാധ്യമല്ല കാരണം ഈ പരമാർത്ഥത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ധാരാളം ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട് ഉദാഹരണമായി അല്ലാഹു പറയുന്നു നീ വിഷമിക്കണ്ട നിശ്ചയം അല്ലാഹു നമ്മോടൊപ്പമുണ്ട് മറ്റൊരിടത്ത് അല്ലാഹു പറയുന്നു അവൻ നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾ എവിടെയാണെങ്കിലും ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ സൂറത്തു തൗബയിലെയും സൂറത്തു ഹദീദിലെയും ആയത്തുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ദാതിയായ മഅയ്യത്ത് എന്ന ഈ ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്ത ഈ പരിശുദ്ധ ഇസ്ലാമിനോട് എതിരായിട്ടുള്ള ഈ ആശയത്തെ അവർ സമർത്ഥിക്കുന്നത് സൂറത്തു തൗബയിലെ 40-ാമത്തെ ആയത്ത് ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞു ലാ തഹസൻ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ വിഷമിക്കണ്ട ഇന്നല്ലാഹ മഅനാ അല്ലാഹു നമ്മോടൊപ്പമുണ്ട് ഇത് സൂറത്തു തൗബ സൂറത്തു ഹദീദിൽ അല്ലാഹു പറയുന്നു വഹുവ മഅകും ഐനമാ കുന്തും അവൻ നിങ്ങളോടൊപ്പമുണ്ടാകും ഐനമാ കുന്തും നിങ്ങൾ എവിടെയാണെങ്കിലും അവൻ നിങ്ങളോടൊപ്പമുണ്ട് ഇത്തരം ആയത്തുകളുടെ അടിസ്ഥാനത്തിലാണ് അല്ലാഹു നമ്മോടൊപ്പമാണ് അവൻ നിങ്ങളോട് കൂടെയുണ്ട് എന്നൊക്കെ പറയുന്ന ഖുർആനിലെ ഈ ആയത്തുകളെയാണ് അല്ലാഹു അവന്റെ ദാത്താൽ തന്നെ സത്തയാൽ തന്നെ നാം ഓരോരുത്തരുടെ കൂടെയും ഉണ്ട് എന്ന ഈ മഅയ്യത്തു ദാതിയയ്ക്ക് തെളിവായിക്കൊണ്ട് അവർ പറയുന്നത് എന്നാൽ പ്രിയമുള്ളവരെ അല്ലാഹു നമ്മോടൊപ്പമുണ്ട് അല്ലാഹു നിങ്ങളോട് കൂടെയുണ്ട് എന്നൊക്കെ പറയുന്ന ആയത്തിന് പൂർവകാല മുഫസ്സിരീങ്ങൾ എങ്ങനെ വിശദീകരിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ
ഇന്നല്ലാഹു മഅന അല്ലാഹു നമ്മോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ ബിൽ ഔനി വൽ ഉസ്മ അല്ലാഹുവിന്റെ സഹായം അല്ലാഹുവിന്റെ കാവൽ നമ്മോടൊപ്പമുണ്ട് എന്നാണ് വഹു മഅകും ഐനമാ കുന്തും അവൻ നിങ്ങളോട് കൂടെയാകുന്നു നിങ്ങൾ എവിടെയാണെങ്കിലും എന്ന് പറഞ്ഞാൽ ഒരിക്കലും അല്ലാഹു അല്ലാഹുവിന്റെ ഇൽമിന്റെ പരിധിയിൽ നിന്നും അല്ലാഹുവിന്റെ അറിവിന്റെ നിയന്ത്രണത്തിന്റെ പരിധിയിൽ നിന്നും നമ്മൾ വേറിട്ടു പോകുന്നില്ല وهو تمثيل لإحاطة علمه تعالى بهم وتصوير لعدم خروجهم عنه أينما داروا മനുഷ്യർ അടിമകൾ എവിടെയാണെങ്കിലും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലും അള്ളാഹുവിന്റെ അറിവിന്റെ കീഴിലുമാണ് ഒരിക്കലും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന്റെയും അറിവിന്റെയും അപ്പുറത്ത് ഒരു അടിമയും പോകുന്നില്ല ഇതാണ് ഇങ്ങനെയുള്ള ഈ ആയത്തുകളുടെ എല്ലാം താല്പര്യം ഇത്തരം ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് നൂർഷാ തരീഖത്തുകാർ പറയുന്നത് അള്ളാഹുവിന്റെ ദാത്തിയായ മഅയ്യത്ത് അള്ളാഹു അവന്റെ ദാത്താൽ തന്നെ സത്തയാൽ തന്നെ നമ്മോടൊപ്പമുണ്ട് ഓരോരുത്തരുടെ കൂടെയും ഉണ്ട് എന്നുള്ളത് ഈ പിഴച്ച സിദ്ധാന്തത്തെ ഈ പിഴച്ച ആശയത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ തഫ്സീർ ഗ്രന്ഥങ്ങളുടെ പേരിൽ കടുത്ത കളവ് പച്ചയായ കളവ് നൂർഷാ തരീഖത്തുകാർ അവരുടെ പുസ്തകത്തിൽ എഴുതി വെക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു തരീഖത്തിനെ കുറിച്ച് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞത് തരീഖത്ത് എന്നാൽ അത് അഹ്വത്ത് കൊണ്ട് പിടിച്ചു നിൽക്കലാകുന്നു എന്നാഖത്തും ഏറ്റവും സൂക്ഷ്മമായത് ഏതോ അതിനെ പിടിക്കലാണ് അതിനെ സ്വീകരിക്കലാണ് തെരീക്കത്ത് തെരീക്കത്തുകാർക്ക് ഒരിക്കലും കളവ് പറയലോ ഇല്ലാത്തത് പറയലോ തെരീക്കത്തുകാർക്ക് യോജിച്ചതല്ല ആർക്കും യോജിച്ചതല്ല എന്നാൽ തീർത്തും പഴച്ച ഈ തെറ്റായ ആശയത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടി സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി ജനങ്ങളെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടി അൽ ബുർഹാനിന്റെ 72-ാമത്തെ പേജിൽ പറയുന്നു പ്രസ്തുത ആയത്തുകൾക്കും അഥവാ സൂറത്ത് തോബയുടെ 40-ാമത്തെ ആയത്തും സൂറത്ത് ഹദീദിലെ 4-ാമത്തെ ആയത്തും അള്ളാഹു കൂടെയുണ്ടെന്ന് പറയുന്ന മറ്റ് ആയത്തുകൾക്കും വ്യാഖ്യാനമായി തഫ്സീർ റൂഹുൽ ബയാൻ തഫ്സീർ ഇബ്നു അറബി തഫ്സീർ സാവി തുടങ്ങിയ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ ഈ യാഥാർത്ഥ്യം സവിസ്തരം വിശദീകരിക്കുന്നുണ്ട് ബഹുമാനമുള്ള സഹോദരന്മാരെ ശ്രോതാക്കളെ മൂന്ന് തഫ്സീറുകളെയാണ് ഇവിടെ നൂർഷക്കാരൻ ഉന്നയിച്ചത് ഒന്ന് തഫ്സീർ സാവി മറ്റൊന്ന് തഫ്സീർ റൂഹുൽ ബയാൻ മറ്റൊന്ന് തഫ്സീർ ഇബ്നു അറബി സൂറത്ത് തൗബയുടെ 40-ാമത്തെ ആയത്തും സൂറത്ത് ഹദീദിലെ 4-ാമത്തെ ആയത്തും വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു ദാത്താൽ തന്നെ ഓരോരുത്തരുടെ കൂടെയും ഉണ്ട് എന്നാണ് പ്രസ്തുത ആയത്തിന് താല്പര്യമെന്ന് ഈ മൂന്ന് തഫ്സീറുകളിലും പറയുന്നുണ്ട് എന്നാണ് നൂർഷക്കാരൻ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ പരിശുദ്ധ മുഫസ്സിരീങ്ങളുടെ പേരിൽ മഹാന്മാരാകുന്ന മുഫസ്സിരീങ്ങളുടെ പേരിൽ ഒരു തെരീക്കത്തുകാരന് ഇങ്ങനെ കളവ് പറയുക എന്നുള്ളത് എന്ത് മസലിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് തഫ്സീർ റൂഹുൽ ബയാനിലാണ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് തഫ്സീർ സാവിയിൽ എവിടെയാണ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് തഫ്സീർ ഇബ്നു അറബിയിൽ ആരാണ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും തഫ്സീർ സാവിയിലോ അതുപോലെ തന്നെ തഫ്സീർ റൂഹുൽ ബയാനിലോ തഫ്സീർ ഇബ്നു അറബിയിലോ ഈ പറഞ്ഞ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് ഇതുകൊണ്ട് ഉദ്ദേശം മഅയ്യത്തു ദാത്തിയാകുന്നു എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എവിടെയും പറഞ്ഞിട്ടില്ല വെറുതെ നൂർഷക്കാരൻ തട്ടിവിടുകയാണ് ഈ മൂന്ന് തഫ്സീറുകളിലും ഈ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് മഅയ്യത്തു ദാത്തിയാണ് ഇതുകൊണ്ട് ഉദ്ദേശമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് തഫ്സീർ റൂഹുൽ ബയാൻ ഒരിക്കലുമില്ല തഫ്സീർ റൂഹുൽ ബയാനിൽ എന്താ പറഞ്ഞിട്ടുള്ളത് സൂറത്ത് തൗബയിൽ ഇന്നല്ലാഹ മഅന അല്ലാഹു നമ്മോടൊപ്പമുണ്ട് ബിദാത്തിഹി അവന്റെ ദാത്തുകൊണ്ട് നമ്മോടൊപ്പമുണ്ട് എന്നല്ല തഫ്സീർ റൂഹുൽ ബയാൻ പറഞ്ഞത് തഫ്സീർ റൂഹുൽ ബയാൻ പറഞ്ഞത് ഇന്നല്ലാഹ മഅന ബിൽ ഔനി വൽ ഇസ്മതി അള്ളാഹുവിന്റെ ഔനു കൊണ്ടും ഇസ്മത്ത് കൊണ്ടും അവൻ നമ്മോടൊപ്പമുണ്ട് ഇങ്ങനെ പറഞ്ഞത് വഹു മഅകും ഐനമാ കുൻതും ബിൽ ഇൽമി വൽ ഖുദ്രതി ഇൽമു കൊണ്ടും ഖുദ്രത്തു കൊണ്ടും അള്ളാഹു നമ്മോടൊപ്പമുണ്ട് وهو تمثيل لإحاطة علمه تعالى بهم وتصوير لعدم خروجهم عنه أينما داروا أدمغل ഒരിക്കലും
മനുഷ്യർ ഒരിക്കലും അള്ളാഹുവിന്റെ ഇൽമിന്റെയും ഖുദ്രത്തിന്റെയും പുറത്തു പോകുന്നില്ല. എത്ര വ്യക്തമാണ്! സൂറത്തുൽ ഹദീദിലെ വഹുവ മഅകും ഐനമാ കുൻതും എന്ന ആയത്തിൽ അതിയായ മഅയത്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് തഫ്സീർ സാവിയിലുണ്ടെന്ന് അൽ ബുർഹാനിൽ നൂറിശക്കാരൻ പറയുമ്പോ എന്താണ് തഫ്സീർ സാവിയിൽ പറഞ്ഞിട്ടുള്ളത്? വഹുവ മഅകും ഐനമാ കുൻതും ബി ഇൽമിഹി ഐ വ ഖുദ്രതിഹി വ ഇറാദതിഹി, അള്ളാഹുവിന്റെ ഇൽമു കൊണ്ടും ഖുദ്രത്തി ഇറാദത്തു കൊണ്ടും. فَالْمُرَادُ بِالْمَعِيَّةِ تَصَارِيفُهُ فِي خَلْقِهِ, മഅയത്തു കൊണ്ട് ഉദ്ദേശം അല്ലാഹു തആല അവന്റെ സൃഷ്ടികളിൽ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അതല്ലാതെ ഒരു തഫ്സീറിലും ഒരു ഗ്രന്ഥത്തിലും ഒരു മുഫസ്സിറും അല്ലാഹു അവന്റെ ദാത്താൽ തന്നെ സൃഷ്ടികളുടെ കൂടെയുണ്ട് എന്ന നൂറിശക്കാർ പറയുന്ന ഈ ഭീമമായ അബദ്ധം എവിടെയും ആരും പറഞ്ഞിട്ടില്ല എന്നെല്ലാം അങ്ങനെ വിശ്വസിക്കുമ്പോൾ തീർച്ചയായും ധാരാളം അബദ്ധങ്ങൾ അതിനെ തുറന്നുകൊണ്ട് സംഭവിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മഅയ്യത്തു ദാത്തിയ എന്നത് ബാത്തിലാണ്. മറ്റൊന്ന്, മഅയ്യത്തു ദാത്തിയെ സമർത്ഥിക്കാൻ വേണ്ടി സൂറത്ത് തൗബയുടെ 40-ാമത്തെ ആയത്തും സൂറത്ത് ഹദീദിലെ 4-ാമത്തെ ആയത്തും വിശദീകരിച്ചുകൊണ്ട് റൂഹുൽ ബയാനും തഫ്സീർ സാവിയും തഫ്സീർ ഇബ്നു അറബിയും ഈ പറഞ്ഞ മഅയ്യത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഅയ്യത്തു ദാത്തിയാകുന്നു എന്ന് ഈ മൂന്ന് തഫ്സീറുകളിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പച്ചയായ കളവാകുന്നു. പച്ചയായ കളവാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ ഏതെങ്കിലും സഹോദരന്മാർ നൂർഷാ തരീഖത്തിൽ അബദ്ധത്തിൽ പെട്ടുപോയവരുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങൾ അന്വേഷിക്കണം, നിങ്ങളുടെ ഖലീഫമാരോട് നിങ്ങൾ അന്വേഷിക്കണം. ഞാൻ പല സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സംസ്ഥ കേരള ജമീയത്തുൽ ഉലമായുടെ ആദർശ പ്രഭാഷണ വേദികളിൽ പല സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ട്, പ്രത്യേകിച്ച് തരീഖത്ത് വിശദീകരണ വേദികളിൽ പല സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ട് ഖലീഫമാരെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ ചോദിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. ഇന്ന് അവർ പറയപ്പെടുന്ന കുത്തുബുൽ മഷായിഖ് എന്ന പേരിൽ പറയപ്പെടുന്ന ഏറ്റവും വലിയ അവരുടെ ശൈഖ് മുതൽക്ക് ഏറ്റവും ലോക്കൽ നൂറിശക്കാരൻ വരെയുള്ള സർവ തരീഖത്തുകാരെ ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ രണ്ട് ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ റൂഹുൽ ബയാനിലും സ്വാദിയിലും ഇബ്നു കസീ ഇബ്നു അറബിയിലും പറഞ്ഞിട്ടുണ്ട് എന്നും, നിങ്ങൾക്കത് കാണിച്ചു തരാൻ സാധ്യമാണോ? മഅയ്യത്തു ദാത്തിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഈ മൂന്ന് തഫ്സീറുകളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ എഴുതിയില്ലേ? നിങ്ങൾക്കത് കാണിച്ചു തരാൻ സാധിക്കുമോ എന്ന് എല്ലാവരെയും, എല്ലാ ഖലീഫമാരെയും കുതുബുൽ മഷായിഖിനെയും എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ ചോദ്യം ആവർത്തിക്കുന്നു. ഈ മൂന്ന് തഫ്സീറുകളിൽ എന്നല്ല ഏതെങ്കിലും ഒരു തഫ്സീറിൽ ഇത്തരം ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു കൂടെയുണ്ട്, അള്ളാഹു കൂടെയാകുന്നു എന്നിങ്ങനെ പറയുന്ന തഫ്സീറുകളെ, ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് ഏത് മുഫസ്സിറാണ് ഈ രൂപത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്? സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല മുഅ്മിനീങ്ങൾ, ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഇവരെക്കുറിച്ച് തീരുമാനം പറഞ്ഞത് ഇത് അബദ്ധമാണ്, ഈ വിശ്വാസം അബദ്ധമാണ്. അള്ളാഹു ദാത്താൽ തന്നെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം അബദ്ധമാകുന്നു, ഒരിക്കലും നമുക്ക് യോജിക്കാൻ സാധ്യമല്ല. മാത്രമല്ല ഇവരുടെ അസ്റാറ ഇലാഹ ഇല്ലല്ലാഹ് പോലെ തന്നെ അഹമ്മിയത്തെ തരീഖ എന്ന പുസ്തകം, അഹമ്മിയത്തെ തരീഖ ഇവിടെ ആമുഖത്തിൽ നൂറിശാ തങ്ങൾ ആ പുസ്തകത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഈ കിതാബു ജോ ആപ്കെ ഹോത്തോ മേം ഹേ ഫിൽ ഹഖീഖത്ത് മേരേ 20 സാലേ തബ്ലീഗി തജ്രിബോം കാ നതീജ ഹേ മേം നേ ഇസ് കിതാബ് മേം ജിൻ മസാഇൽ പർ ബഹ്സ് കീ ഹേ വോ ഹർഫെ ഹർഫെ സഹീ ഹേ. എന്താ നൂറിശാ തങ്ങൾ അഹമ്മിയത്ത് തരീഖ എന്ന പുസ്തകത്തെ കുറിച്ച് പറഞ്ഞത്? ഏ കിതാബ് ജോ ആപ്കോ ഹോത്തോ മേ ഹേ ഫിൽ ഹഖീഖത്ത് മേരേ ബി സാലേ തബ്ലീഗി തജ്രിബോം കാ നതീജ ഹേ. ഈ പുസ്തകം 20 വർഷത്തെ എന്റെ തബ്ലീഗ് പ്രവർത്തനത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുസ്തകം ഞാൻ രചിക്കുന്നത്. 20 വർഷത്തെ തബ്ലീഗ് പ്രവർത്തനത്തിന്റെ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ
എന്നിട്ട് അദ്ദേഹം പറയുന്നു മേം നെ ഇസ് കിതാബ് മേം ജിൻ മസായിൽ പർ ബഹസ് കി ഹേ വോ ഹർഫ ഹർഫ സഹീ ഹേ ഞാൻ ഈ പുസ്തകത്തിൽ പറയുന്ന സർവ മസലകളും ഓരോ ഹർഫും സഹീഹാകുന്നു ഓരോ ഹർഫും സഹീഹാണ് ഇതിൽ പറയുന്ന സർവതും സഹീഹാണ് ഒന്നും തെറ്റല്ല എല്ലാം ശരിയാകുന്നു എന്ന് നൂർഷാ തങ്ങൾ ഈ പുസ്തകത്തെക്കുറിച്ച് പറയുന്നു 1970കളിൽ കേരളത്തിൽ നിന്ന് 70 ചില്ലാനം ആളുകൾ ചില്ലക്ക് പോവുകയും ചില്ല കഴിഞ്ഞ് ഹൈദരാബാദിൽ നിന്ന് നൂർഷാ തങ്ങൾ അവർക്ക് ഖിലാഫത്ത് കൊടുത്ത് നൂർഷാ തരീഖത്തിന്റെ ഖലീഫമാരായിക്കൊണ്ട് അവർ കേരളത്തിലേക്ക് തിരിച്ചു വന്നു തിരിച്ചു വരുമ്പോ തിരിച്ചു വന്നതിനു ശേഷം നൂർഷാ തങ്ങൾ അഹമ്മിയത്തെ തരീഖ എന്ന പേരിൽ രചിച്ചിട്ടുള്ള ഉറുദുവിലുള്ള പുസ്തകം അവർ മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്തു മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്തപ്പോ അതിന്റെ 22-ാമത്തെ പേജിലും അതുപോലെ തന്നെ മറ്റ് പല പേജുകളിലും നൂർഷാ തങ്ങൾക്ക് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഈ വികല വിശ്വാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും നൂർഷാ തങ്ങൾ പറയുന്നു റുക്കൂ ചെയ്യുമ്പോൾ ശരീരത്തെ താഴ്ത്തൽ നിർബന്ധമാണെങ്കിൽ തരീഖത്തിന്റെ ദൃഷ്ടിയിൽ ഹൃദയത്തെ താഴ്ത്തൽ നിർബന്ധമാകുന്നു ശരീഅത്ത് പ്രകാരം സുജൂദ് ശിരസുകൊണ്ടാകൽ അനിവാര്യമാണെങ്കിൽ തരീഖത്ത് പ്രകാരം സുജൂദ് ഹൃദയം കൊണ്ടാവൽ അനിവാര്യമത്രേ ശരീഅത്തനുസരിച്ച് ഒടുവിലത്തെ ഇരുത്തത്തിൽ അത്തഹിയാത്ത് ഓതൽ ഫറളാണെങ്കിൽ തരീഖത്തനുസരിച്ച് അള്ളാഹുവോടൊന്നിച്ച് ഇരിക്കലും മഅയ്യത്ത് അവൻ കൂടെ ഉണ്ടായിരിക്കൽ എന്ന അവസ്ഥ പ്രാപിക്കലും ഫറളാകുന്നു എന്താണ് ഈ പറഞ്ഞത് ശരീഅത്തിന്റെയും തരീഖത്തിന്റെയും നിസ്കാരങ്ങൾക്കിടയിൽ വ്യത്യാസമുണ്ട് എന്നാണ് ഇവിടെ സമർത്ഥിക്കുന്നത് അത് തന്നെ അബദ്ധമാണ് കാരണം ശരീഅത്തിനോട് യോജിക്കാതെ തരീഖത്ത് അതൊരിക്കലും സ്വീകാര്യമല്ല ശരീഅത്തിനെ അവഗണിച്ചുകൊണ്ടുള്ള ശരീഅത്തിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള തരീഖത്ത് അങ്ങനെ തരീഖത്ത് പരിശുദ്ധ ഇസ്ലാമിലില്ല ഏതൊരു തരീഖത്തും ഹക്കാണോ എന്ന് തീരുമാനിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരീഅത്തിന് വിരുദ്ധമായിക്കൊണ്ട് എന്തെങ്കിലും അതിലുണ്ടോ എന്നുള്ളതാണ് അപ്പൊ ശരീഅത്തിലിങ്ങനെ തരീഖത്തിലിങ്ങനെ നിസ്കാരം ശരീഅത്തിലിങ്ങനെ തരീഖത്തിലിങ്ങനെ ഇങ്ങനൊരു വേർതിരിവ് പരിശുദ്ധ ഇസ്ലാമിലില്ല ഇവിടെ പറയുന്നു ഒടുവിലത്തെ ഇരുത്തത്തിൽ അത്തഹിയാ തോതൽ ഫർളാണെങ്കിൽ തരീഖത്ത് പ്രകാരം അള്ളാഹുവോട് ഒന്നിച്ച് ഇരിക്കലാണ് ഫർള് അള്ളാഹുവോട് ഒന്നിച്ച് ഇരിക്കലാണ് ഫർള് ഇത് തന്നെയാണ് മഅയ്യത്തു ദാത്തിയ എന്ന് നൂർഷക്കാർ പല സ്ഥലങ്ങളിലായിക്കൊണ്ട് പറഞ്ഞത് ഒരാൾ നമസ്കരിക്കുകയാണെങ്കിൽ താഴെ വിവരിക്കും പ്രകാരമായിരിക്കൽ നിർബന്ധമാണ് അവന്റെയും നമസ്കരിക്കുന്ന ഇടത്തിന്റെയും മധ്യേ അള്ളാഹു ഒഴിച്ച് മറ്റൊന്നും ഉണ്ടാകരുത് അവന്റെ ശിരസ് അഥവാ മുഖം കഅബയുടെ ഭാഗത്തേക്ക് തിരിയുമ്പോൾ ഹൃദയം ആ കഅബയുടെ റബ്ബിന്റെ തിരുസന്നിധിയിലേക്ക് തിരിഞ്ഞിരിക്കണം കൈകളെ ഉയർത്തുമ്പോൾ അത് അള്ളാഹുവിന്റെ പക്കലിൽ നിന്നുള്ള രക്ഷയും അനുഗ്രഹവും പിടിക്കാനായിരിക്കണം തക്ബീറത്തുൽ ഇഹ്റാമിലും ഈദ്ഗാഹിലും കൈകളെ ഉയർത്തുമ്പോൾ അത് അള്ളാഹുവിന്റെ പക്കലിൽ നിന്നുള്ള രക്ഷയും അനുഗ്രഹവും പിടിക്കാനായിരിക്കണം അള്ളാഹു രക്ഷയും അനുഗ്രഹം ഇങ്ങനെ തൂക്കിട്ടിക്ക അതിങ്ങനെ പിടിച്ചു പൊട്ടിക്കാനാണ് നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിലും ഈദ്ഗാഹിലും കൈ പൊക്കുന്നത് നൂർഷക്കാരുടെ വിശദീകരണം ശേഷം ശിരസ് താഴ്ത്തുമ്പോൾ അള്ളാഹുവിന്റെ തിരുസന്നിധിയിലേക്കും ഉയർത്തുമ്പോൾ അവനെ ദർശിക്കാനുമായിരിക്കണം ശിരസ് താഴ്ത്തുമ്പോൾ അള്ളാഹുവിന്റെ തിരുസന്നിധിയിലേക്കും ഉയർത്തുമ്പോൾ അവനെ ദർശിക്കാനുമായിരിക്കണം കാരണം അള്ളാഹുവിന്റെ മുന്നിൽ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക അവൻ കൂടെയുണ്ട് അവന്റെ കൂടെയാണ് നമ്മൾ ഇരിക്കുന്നത് അവ ശിരസ് താഴ്ത്തുമ്പോൾ അവന്റെ സന്നിധിയിലേക്കും ശിരസ് നിസ്കാരത്തിൽ നിന്ന് സുജൂദിൽ നിന്ന് ഉയർത്തുമ്പോൾ അവനെ ദർശിക്കാനുമാണ് കാണാനുമാണ് അവസാന തിരുത്തത്തിൽ കൂടെ കൂട്ടുകാരനുണ്ടെങ്കിൽ അഥവാ അള്ളാഹു ഉണ്ടെങ്കിൽ സലാമിൽ സംഭാഷണം ഹൃദയം കൊണ്ട് അവനോടായിരിക്കണം സലാമിൽ സംഭാഷണം അള്ളാഹുവിനോടായിരിക്കണം എന്തബദ്ധമാണ് ഈ പറഞ്ഞത് അതും ഒരു തരീഖത്തിന്റെ പേര് സലാമിൽ സംഭാഷണം അള്ളാഹുവിനോടായിരിക്കണം അസ്സലാമു അലൈക്കും എന്നുള്ള ആ സംഭാഷണം അള്ളാഹുവിനോടായിരിക്കണമെന്ന് ഓ
ഇതാണോ തരീക്കത്ത്? ഇത് തരീക്കത്തോ ജഹാലത്തോ? അത്തഹിയാത്തിൽ അള്ളാഹുവിന്റെ കൂടെ ഇരിക്കുന്നു, ശിരസ് താഴ്ത്തുമ്പോൾ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക്, ശിരസ് ഉയർത്തുമ്പോൾ അള്ളാഹുവിനെ ദർശിക്കാൻ, കൈ ഉയർത്തുമ്പോൾ അള്ളാഹുവിന്റെ രക്ഷയും അനുഗ്രഹവും പിടിക്കാൻ, അള്ളാഹുവിനെ ഒരു ബിംബമായിക്കൊണ്ട് പ്രതിഷ്ഠിച്ചുകൊണ്ട് നിസ്കരിക്കുന്നതിന്റെ മുന്നിൽ ഇങ്ങനെ സ്ഥാപിച്ചിരിക്കുക. ബിംബമായി ഈ നിസ്കരിക്കുന്നതിന്റെ മുന്നിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു, എന്നിട്ട് ശിരസ് താഴ്ത്തുമ്പോ സന്നിധിയിലേക്ക്, ശിരസ് ഉയർത്തുമ്പോ അള്ളാഹുവിനെ ദർശിക്കാൻ, കൈകൾ ഉയർത്തുമ്പോ രക്ഷയും അനുഗ്രഹവും പിടിക്കാൻ, അത്തഹിയാത്തിൽ കൂടെ ഇരിക്കുക, സലാമിൽ സംഭാഷണം അവനോടായിരിക്കുക. ഇതാണോ തരീക്കത്ത്? ഇത് തരീക്കത്തോ ജഹാലത്തോ? ഇത് തരീക്കത്തോ ജഹാലത്തോ? സലാമിൽ സംഭാഷണം, അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞത് അള്ളാഹിനോടാണ്. അള്ളാഹ്ക്ക് അങ്ങോട്ട് സലാം ഉണ്ടാവട്ടെ. അള്ളാഹുവിന്റെ സലാം അടിമകൾ തിരിച്ച് പ്രതീക്ഷിക്കുന്നതിന് പകരം അള്ളാഹുവിന് അങ്ങോട്ട് സലാം, കാരണം വലിയ തരീക്കത്തല്ലേ, ആലാ മർത്തബയുള്ളവരാണല്ലോ. അപ്പൊ നൂർഷാ തങ്ങടെയും കൂട്ടരുടെയും സലാം അള്ളാഹ്ക്ക് അങ്ങോട്ട്. നമ്മുടെ സാധാരണ നാടൻ ഭാഷയെ പറിച്ചിട്ടുണ്ട്, വസലയ്ക്ക് ഇത്തപ്പഴം കയറ്റാം. ഇത് അതിനേക്കാൾ ഓവറായി. സലാമിൽ സംഭാഷണം അള്ളാഹുവിനോട്, അസ്സലാമു അലൈക്കും എന്നുള്ള സംഭാഷണം അള്ളാഹുവിനോടാണ്. എന്താ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്താണ് ഇതിന്റെ ഗൗരവം? അല്പം പോലും വിവരമില്ല, അല്പം പോലും തന്റെ ഇടമില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. തീർച്ചയായും ഇൽമു ഇസ്ലാമിന്റെ ഹയാത്താണ്. ഇൽമില്ലെങ്കിൽ ഇസ്ലാമിന് മൗത്ത് സംഭവിക്കും. അതെ, ഇൽമില്ലാത്തത് കൊണ്ട് ഇസ്ലാമിന്റെ ഹയാത്ത്, നൂറിശക്കാരുടെ ഇസ്ലാമിന്റെ ഹയാത്ത് നഷ്ടപ്പെട്ടതിന്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൽമില്ലാത്തത് കൊണ്ട് അള്ളാഹുവിനെ എങ്ങനെ വിശ്വസിക്കണം, നിസ്കാരത്തിൽ എന്താണ് നിസ്കാരം എന്നുള്ളതിനെ കുറിച്ച് തന്റെ ഇടമില്ല, വിവരമില്ല. നിസ്കാരത്തിൽ സലാം പറയുമ്പോ സംഭാഷണം അള്ളാഹുവിനോടാണ്. ഇനി മാത്രമല്ല, അതേ പുസ്തകത്തിന്റെ തന്നെ അഹമ്മിയത്തെ തരീഖയുടെ തന്നെ 19-ാമത്തെ പേജിൽ പറയുന്നു, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, നിങ്ങൾ നമസ്കാരത്തെ മുറപ്രകാരം അനുഷ്ഠിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊന്നിച്ച് ഉണ്ടായിരിക്കുന്നതാണ്. മഅ്ജുദാത്തിയനെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി സൂറത്ത് തോബയുടെയും സൂറത്ത് ഹദീദിന്റെയും 40-ാമത്തെയും 4-ാമത്തെയും ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് മാത്രമല്ല, 3 തഫ്സീറുകളുടെ പേരിൽ പച്ചക്കളവ് പറഞ്ഞുണ്ടാക്കി എഴുതിവിട്ടു. അതിനു പുറമെ മഅ്ജുദാത്തിയുടെ പേരിൽ അബദ്ധങ്ങൾ ധാരാളം പറഞ്ഞു. നിസ്കരിക്കുന്നവൻ തല താഴ്ത്തുമ്പോൾ അള്ളാഹുവിന്റെ സന്നിധിയിലേക്കും, തല ഉയർത്തുമ്പോൾ അള്ളാഹുവിനെ ദർശിക്കാനും, കൈകൾ ഉയർത്തുമ്പോൾ അള്ളാഹുവിന്റെ രക്ഷയും കരുണയും പിടിക്കാനും, അത്തഹിയാത്തിൽ അള്ളാഹുവിന്റെ കൂടെ ഇരിക്കലും, സലാമിൽ അള്ളാഹുവിനോട് സംഭാഷണവും, ഇങ്ങനെയുള്ള ഭീമാബദ്ധങ്ങൾക്ക് പുറമെ ഇത്തരം അബദ്ധങ്ങൾ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി നൂറിശക്കാരൻ പറയുന്നു, സാക്ഷാൽ നൂറിശാത്തങ്ങൾ തന്നെ പറയുന്നു. പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറയുന്നു, നിങ്ങൾ നമസ്കാരത്തെ മുറപ്രകാരം അനുഷ്ഠിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊന്നിച്ച് ഉണ്ടായിരിക്കുന്നതാണ്. ഞാൻ പല സ്ഥലങ്ങളിൽ തരീഖത്ത് വിശദീകരണ സ്റ്റേജുകൾ വെച്ചുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ നമസ്കാരത്തെ മുറപ്രകാരം അനുഷ്ഠിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊന്നിച്ച് ഉണ്ടായിരിക്കുന്നതാണ് എന്ന് അള്ളാഹു പറയുന്നു എന്ന് നൂറിശാത്തങ്ങൾ പറഞ്ഞല്ലോ. ഈ ആയത്ത്, ഇങ്ങനൊരായത്ത് പരിശുദ്ധ ഖുർആനിൽ എവിടെയാണുള്ളത്? സൂറത്തുൽ ഫാത്തിഹ മുതൽക്ക് സൂറത്തുൻ നാസ് വരെയുള്ള മുഴുവൻ സൂറത്തുകൾ പരിശോധിച്ചാലും, ആയിരക്കണക്കിന് ആയത്തുകൾ പരിശോധിച്ചാലും, സൂറത്തുൽ ഫാത്തിഹ മുതൽക്ക് സൂറത്തുൻ നാസ് വരെയുള്ള മുഴുവൻ സൂറത്തുകളും ആയത്തുകളും മുഴുവൻ ഹർഫുകൾ പരിശോധിച്ചാലും, നിങ്ങൾ നമസ്കാരത്തെ മുറപ്രകാരം നിലനിർത്തുകയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊന്നിച്ചുണ്ടായിരിക്കുന്നതാണ് എന്ന് അള്ളാഹു ഖുർആനിൽ പറയുന്നു എന്ന് നൂർഷാ തങ്ങൾ പറഞ്ഞില്ലേ? ഈ ആയത്ത് പരിശുദ്ധ ഖുർആനിൽ എവിടെയാണുള്ളത്? പരിശുദ്ധ ഖുർആനിന്റെ പേരിൽ, അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുന്നു. ഇതൊന്നും ഒരു തെരിയക്കത്തുകാരൻ യോജിച്ചതല്ല, ഇങ്ങനെയൊന്നും ഒരു തെരിയക്കത്തുകാരൻ ചെയ്യാവുന്നതല്ല. ഇതെന്താ യഥാർത്ഥം? എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്, നൂറിശാത്തങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ വിവരമില്ലാതെ പോയി എന്ന് പറയേണ്ടി വന്നതിൽ പ്രയാസമുണ്ട്. നൂറിശാത്തങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത് ഒരിക്കലും
പരിശുദ്ധ ദീനിന്റെ നിയമങ്ങളോട് യോജിച്ചതായിരുന്നില്ല, ഇതിൽ അബദ്ധങ്ങളുണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല എന്ന് പറയേണ്ടി വന്നതിൽ. അതിലപ്പുറം ഇത്തരം ജഹാലത്തുകൾ കുത്തി നിറച്ചിട്ടുള്ള ഈ തരീഖത്തിന്റെ പിന്നാലെ തൊപ്പിയും നീളം കുപ്പായും ധരിച്ചുകൊണ്ട് ഇത് തന്നെയാണ് സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഖലീഫമാരെന്ന പേരിൽ ചില മൂലയമാരെങ്കിലും കൂടെ കൂടിയിട്ടുണ്ടെങ്കിലോ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ മൂലയമാരെങ്കിലും ചിന്തിക്കേണ്ട ഇതൊക്കെ എന്ത് ഇസ്ലാമാണ് എന്ന്. നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിച്ചാൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് അള്ളാഹു ഖുർആനിൽ പറയുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നൂരിഷാ സാനി എന്ന പേരിൽ ഒരു ശൈഖുണ്ടല്ലോ, കുതുബുൽ മഷായിഖ് എന്ന പേരിൽ മറ്റൊരു ശൈഖുണ്ടല്ലോ, ഈ കുതുബുൽ മഷായിഖ് ആണെങ്കിലും നൂരിഷാ സാനിയാണെങ്കിലും ഏത് ഖലീഫയാണെങ്കിലും ഏത് കുതുബാണെങ്കിലും ഏത് ശൈഖാണെങ്കിലും ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ആയത്ത് പരിശുദ്ധ ഖുർആനിൽ എവിടെ? ഖുർആന്റെ പേരിൽ കളവ് പറയുകയോ? ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയത്തുലമ വെറുതെയൊന്നുമല്ല ഈ തരീഖത്ത് അബദ്ധമാണ് ദലാലത്താണ് തീരുമാനമെടുത്തത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയത്തുലമയുടെ മഹാന്മാരായ ആലിമ്യങ്ങൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയത്തുലമ നൂർഷാ തരീഖത്തിനെ കുറിച്ച് അങ്ങനെ തീരുമാനം അന്ന് പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നെങ്കിൽ സാധാരണക്കാരായ മുഅ്മിനീങ്ങളൊക്കെ ഈ തൊപ്പിയും കുപ്പായും നീളം കുപ്പായും ദിക്റും സലാത്തും തബ്ലി തഹ്ലീൽ ക്ലാസ്സൊക്കെ കേട്ട് ഇത് പരിശുദ്ധ പടച്ചവൻ, ഇത് തന്നെയാണ് സ്വർഗത്തിലേക്കുള്ള മാർഗമെന്ന് കരുതി ഇത്തരം ജഹാലത്തുകളുടെ പിന്നാലെ പോകുന്ന അവസ്ഥയല്ലേ ഉണ്ടാവുക? അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഉമ്മത്തിൽ നിന്ന് അർഹമായ സവാബിനെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമയുടെ ആലിമ്യങ്ങൾക്ക് നൽകട്ടെ. എന്താ സംഭവം എന്നറിയോ? പരിശുദ്ധ ഖുർആനിലെ ആയത്തിനെ അതിന്റെ തഫ്സീർ നിയമങ്ങൾ പരിഗണിക്കാതെ, മാത്രമല്ല അറബ് ഭാഷാ നിയമങ്ങൾ ഒട്ടും പരിഗണിക്കാതെ തങ്ങളുടെ തെറ്റായ ദാത്തിയായ മഅ്യത്ത് എന്ന ആശയത്തെ സമർത്ഥിക്കാൻ വേണ്ടി തൊള്ള തോന്നി പോലെ അർത്ഥം വെച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് സൂറത്തു മാഇദയിലെ 12-ാമത്തെ ആയത്താ. എന്താ 12-ാമത്തെ ആയത്ത്? വലഖദ് അഖദല്ലാഹു മീസാഖ ബനി ഇസ്രായീല ബഅസ്നാ മിൻഹും 12 നഖീബ വഖാല അല്ലാഹു ഇന്നി മഅകും ലൈൻ അഖംതുമുസ്സലാത്ത വആതൈതുമുസ്സകാത്ത വആമൻതും ബിറുസലി വഅസർതുമുഹും വഅഖറൽതുമുല്ലാഹ ഖറൻ ഹസന ലഉകഫിറന്ന അൻകും സയ്യാത്തികും വലഉദഖിലന്നകും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ ഫമൻ കഫറ ബഅദ ദാലിക മിൻകും ഫഖദ് ദല്ല സവാഅ സബീൽ. ഇത് സൂറത്തു മാഇദയിലെ 12-ാമത്തെ ആയത്ത്. ഈ 12-ാമത്തെ ആയത്തിനെ നമ്മുടെ കുട്ടികളുടെ ഭാഷയെ പറഞ്ഞാൽ ചുക്കുമു ആക്കിയിട്ട് അർത്ഥം വെച്ചതാണ് അബദ്ധം. വഖാല അല്ലാഹു ഇന്നി മഅകും, അല്ലാഹ് പറയുന്നു ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ലൈഇൻ അഖംതുമുസ്സലാത്ത, നിങ്ങൾ നിസ്കാരം നിലനിർത്തിയാൽ. എന്നാൽ നൂർഷാ തങ്ങൾ മനസ്സിലാക്കിയതുപോലെ, നൂർഷക്കാർ പ്രചരിപ്പിച്ചതുപോലെ നിങ്ങൾ നമസ്കാരം നിലനിർത്തിയാൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നല്ല. വക്കാലുള്ളാഹു ഇന്നി മഅകും ആ ഭാഗം കഴിഞ്ഞു, ഇനി അടുത്ത ഷർത്ത് വേറെ തുടങ്ങുകയാണ്. ലഇൻ അഖംതുമുസ്സലാത്ത, അത് മറ്റൊരു ജുംലയാണ്, അത് മുമ്പുള്ളതുമായി കൊണ്ട് ബന്ധമില്ല. ലഇൻ അഖംതുമുസ്സലാത്ത, നിങ്ങൾ നമസ്കാരം നിലനിർത്തി, വആതൈതുമുസ്സകാത്ത്, നിങ്ങൾ സക്കാത്ത് കൊടുത്തു, വആമൻതും ബിറുസുലി, നിങ്ങൾ എന്റെ മുർസലീങ്ങളെ വിശ്വസിച്ചു, വഅസർതുമുഹും, അവരെ നിങ്ങൾ സഹായിച്ചു, വഅഖറത്തുമുല്ലാഹ ഖറലൻ ഹസന, അല്ലാഹുവിന്റെ മാർഗത്തിൽ നല്ല രൂപത്തിൽ ചെലവഴിച്ചു, എന്നാൽ ഉകഫിറന്ന അൻകും സയ്യിആത്തികും, നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും ഞാൻ, വലഉദഖിലന്നകും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അനുഗ്രഹങ്ങളെ കൊണ്ട് സമ്പൂർണമാക്കപ്പെട്ട സ്വർഗത്തിൽ ഞാൻ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഇതാണ് ഇത്. ഈ ഷർത്തും മുമ്പേ കഴിഞ്ഞു പോയൊരു ജുംലയും തമ്മിൽ കൂട്ടിയോജിപ്പിച്ചു. ഇന്നെന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നറിയോ? ഇതെന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇസ്ലാഹിക്ക് ജിന്ന് കയറുണ്ട്, ഇസ്ലാഹി 1 ജിന്ന് കയറുണ്ട്. പ്രിയപ്പെട്ട ഇസ്ലാഹി, ഈ ക്ലാസ്സിന് ശേഷം നമുക്ക് ചർച്ചയുണ്ടാകും. നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ ടെക്സ്റ്റ് അടിച്ച് വലിയ ധൈര്യം കാണിച്ച് ആ സമയത്ത് നിങ്ങൾ മുങ്ങരുത്. നിങ്ങൾ തന്റെ ധൈര്യവും അഭിമാനബോധമൊക്കെ ഉള്ള ആളാണെങ്കിൽ ഈ ക്ലാസ് കേട്ട് ശേഷം ചർച്ചയുടെ സമയത്ത് നിങ്ങൾ ടെക്സ്റ്റ് അടിക്കാൻ കാണിക്കുന്ന ഈ ധൈര്യം ബൈക്ക് എടുത്തുകൊണ്ട് ചോദിക്കാൻ നിങ്ങൾ കാണിക്കണം. വഖാലല്ലാഹു ഇന്നി മഅകും, അല്ലാഹ് പറയുന്നു ഞാൻ നിങ്ങളോടൊപ്പമാകുന്നു. ലൈഇൻ അഖംതുമുസ്സലാത്ത, നിങ്ങൾ നിസ്കാരം നിലനിർത്തുകയാണെങ്കിൽ എന്നുള്ളത് ഇന്നി മഅകും എന്നുള്ളതിന്റെ ബാക്കിയല്ല.
ലൈൻ അക്കംതു മുസലാത്ത എന്നുള്ളതിന്റെ ആ ഷർത്തിന്റെ ജവാബ് ല ഉക്കഫിറന്ന അൻകും സയ്യാത്തികും എന്നുള്ളതാണ്. ഷർത്ത് ഏതാണ്, ജവാബ് ഏതാണ്, ഓരോ ആയത്തിന്റെയും ആശയങ്ങൾ എവിടെ അവസാനിക്കുന്നു, ഒരു ജുംല എവിടെ തുടങ്ങുന്നു, ഇതിനെക്കുറിച്ചൊന്നും ഒരു തരീഖത്തിന്റെ ഷെയ്ഖിന് വിവരമില്ലാതെ പോയി എന്ന് പറയേണ്ടി വന്നതിൽ പ്രയാസമുണ്ട്. ഇതാണോ ഷെയ്ഖ്? ഇതാണോ തരീഖത്ത്? ഇതെന്ത് തരീഖത്ത? ഇതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ പറഞ്ഞത്, ഈ തരീഖത്ത് അത് വലാലത്തിന്റെ തരീഖത്താണ്, ഇത് ഹക്കായ തരീഖത്തല്ല, ഇതിൽ അബദ്ധങ്ങളുണ്ട്, അതുകൊണ്ട് പൊതുജനങ്ങൾ ഇതിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതുണ്ട്. ഇങ്ങനെ ധാരാളം അബദ്ധങ്ങൾ കാണാൻ സാധിക്കും, ഒരുപാട് അബദ്ധങ്ങൾ, ഒരുപാട് അബദ്ധങ്ങൾ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, സൂചിപ്പിച്ചു എന്നാണ് എന്റെ വിശ്വാസം. മഹാന്മാരായ സഹാബിമാരെ കുറിച്ച് പറഞ്ഞു, സഹാബിമാർ വലിയ ഭാഷയിൽ നല്ല അറിവുള്ളവരാ. ആമ്യത്തെ രേഖയിൽ പറഞ്ഞതാ, ഭാഷയിൽ സഹാബിമാർക്ക് നല്ല വിവരമുണ്ട്, ഭാഷയിൽ സഹാബിമാർക്ക് നല്ല വിവരമുണ്ട്, പക്ഷേ ഖുർആന്റെ ആശയങ്ങൾ അത്ര തന്നെ ഒന്നും അറിയില്ല. കാരണം ഉപരെ തഅലീം ക്ലാസ്സും തർബിയത്തും അന്നില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. നൂർഷക്കാരുടെ തഅലീം ക്ലാസ്സും തർബിയത്ത് ക്യാമ്പും മക്കയിലും മദീനയിലും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. എന്താ ഇദ്ദേഹം പറയുന്നത്? സഹാബത്തിന് ഭാഷയിൽ നല്ല വിവരമുണ്ട്, പക്ഷേ ഖുർആന്റെ ആശയങ്ങൾ അത്ര തന്നെ അറിയില്ല, അത് വളരെ കുറച്ചേ അറിയുള്ളൂ. സഹാബിമാരെ കുറിച്ച് പറയാൻ പറ്റിയതാണ് ഇത്. ഖുർആന്റെ തഫ്സീർ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അഹ്ലു തരീഖയിൽ നിന്ന് മാത്രമേ ഖുർആന്റെ തഫ്സീർ സ്വീകരിക്കാവൂ. ഇതൊക്കെ എവിടുന്ന് കിട്ടി ഷെയ്ഖിന്? എവിടുന്ന് കിട്ടിയതാ? അഹ്ലു തരീഖയിൽ നിന്ന് മാത്രമേ ഖുർആന്റെ തഫ്സീർ സ്വീകരിക്കാവൂ. ഇത് എവിടുന്ന് കിട്ടിയതാ? ഇത് അങ്ങനെ നിയമമുണ്ടോ? അഹ്ലു തരീഖയിൽ നിന്ന് മാത്രമേ തഫ്സീർ സ്വീകരിക്കാവൂ എന്ന്? മാത്രമല്ല, അഹമ്മിയത്ത് തരീഖയുടെ കൂടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മറ്റൊരു പുസ്തകമുണ്ട്, നൂർഷാ തങ്ങളുടെ പ്രഭാഷണം അപ്പാടെ ചേർത്തുകൊണ്ടുള്ള ഒരു പുസ്തകമുണ്ട്. 1956 നടന്ന തരീഖത്ത് കോൺഫറൻസിൽ നൂർഷാ തങ്ങൾ നടത്തിയ ഒരു പ്രഭാഷണം, അത് ആ പ്രഭാഷണം, ആ അധ്യക്ഷ പ്രഭാഷണം പരിപൂർണമായും അഹമ്മിയത്ത് തരീഖയുടെ കൂടെ ചേർത്തിക്കൊണ്ടാണ് അഹമ്മിയത്ത് തരീഖ പ്രസിദ്ധീകരിക്കുന്നത്. നൂർഷതങ്ങളുടെ വാക്കുകൾ ഇങ്ങനെ: ജബ് തക് നഫ്സ് വ ഖൽബ് വ റൂഹ് കി ഹഖീഖത്ത് നാ മഅലൂം കരേ ഉൻകാ തസ്കിയ നഹീം ഹോ സക്ത. എന്താ നൂർഷതങ്ങൾ പറയുന്നത്? യഥാർത്ഥ തസ്കിയത്ത്, യഥാർത്ഥ ശുദ്ധീകരണം മനുഷ്യന് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നഫ്സിന്റെ ഹഖീഖത്ത് അറിയണം, അതുപോലെ തന്നെ ഖൽബിന്റെ ഹഖീഖത്ത് അറിയണം, റൂഹിന്റെയും ഹഖീഖത്ത് അറിയണം, എന്നാ മാത്രമേ യഥാർത്ഥ തസ്കിയത്ത് മനുഷ്യനുണ്ടാവൂ. യഥാർത്ഥ തസ്കിയത്ത് മനുഷ്യന് ലഭിക്കണമെങ്കിൽ ഖൽബിന്റെ ഹഖീഖത്ത് അറിയുക, നഫ്സിന്റെ ഹഖീഖത്ത് അറിയുക, റൂഹിന്റെ ഹഖീഖത്ത് അറിയുക. ഞാൻ ചോദിക്കട്ടെ, ഖുതുബുൽ മശായിഖ് മുതൽ ലോക്കൽ നൂർഷക്കാരൻ വരെയുള്ള മുഴുവൻ ആളുകളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ഇങ്ങനത്തെ ഒരു മസല ഏത് കിതാബിലുള്ളത്? ഏത് ആലിമ പറഞ്ഞിട്ടുള്ളത്? തഫ്സീറിന്റെ കിതാബുകളിലോ ഹദീസിന്റെ കിതാബുകളിലോ ഷുറൂഹുൽ ഹദീസിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഫഖ്ഹിന്റെ കിതാബുകളിലോ അംഗീകരിക്കപ്പെടാവുന്ന മുൻഗാമികളായ ഏതെങ്കിലും ഇമാമോ ഇങ്ങനത്തെ ഒരു നിയമം പറഞ്ഞിട്ടുണ്ടോ? ഒരു മനുഷ്യൻ യഥാർത്ഥ തസ്കിയത്ത് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നഫ്സിന്റെ ഹഖീഖത്ത് അറിയണം, ഖൽബിന്റെ ഹഖീഖത്ത് അറിയണം, റൂഹിന്റെ ഹഖീഖത്ത് അറിയണം, എന്നാ മാത്രമേ യഥാർത്ഥ തസ്കിയത്ത് ഉണ്ടാവൂ. എന്താ റൂഹിന്റെ ഹഖീഖത്തിനെ കുറിച്ച് മഹാന്മാരായ മുഫസ്സിറീങ്ങളും മുഹദ്ദിസീങ്ങളും പറഞ്ഞത്? ഖുലി റൂഹു മിൻ അംരി റബ്ബി എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പല മുഫസ്സിറീങ്ങളും പറഞ്ഞു, റൂഹിന്റെ ഹഖീഖത്ത് എന്താണ് എന്നുള്ളത് അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാകുന്നു എന്ന് ചില മുഫസ്സിറീങ്ങൾ പറയുമ്പോൾ, ചില മുഫസ്സിറീങ്ങൾ പറയുന്നു റൂഹിന്റെ ഹഖീഖത്ത് എന്താണെന്ന് അല്ലാഹു തആല നബി തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്, പക്ഷേ ആ റൂഹിന്റെ ഹഖീഖത്ത് മറച്ചു വെക്കാനും അല്ലാഹു തആല നബി തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനല്ലേ വിശദീകരിച്ചത്? എന്നിട്ട് നൂർഷക്കാരൻ പറയുന്നു, യഥാർത്ഥ തസ്കിയത്ത് കരസ്ഥമാകണമെങ്കിൽ റൂഹിന്റെ ഹഖീഖത്ത് അറിയണം, എന്നാ മാത്രമേ യഥാർത്ഥ തസ്കിയത്ത് ഉണ്ടാവുള്ളൂ. ഇവർ പ്രസിദ്ധീകരിക്കുന്ന അൽ ഇർഫാൻ എന്ന പേരിലൊരു മാസികയുണ്ട്, അൽ ഇർഫാൻ സിൽസിലാനുകൂരിയെ പ്രസിദ്ധീകരിക്കുന്ന മാസിക അൽ ഇർഫാൻ.
ഒരുപാട് അബദ്ധങ്ങൾ. ഇപ്പൊ ഈ കഴിഞ്ഞ ഏറ്റവും പുതിയ അലി ഖുർആനിൽ അടക്കം ഒരുപാട് അബദ്ധങ്ങൾ. ഒരു യഥാർത്ഥ ഷെയ്ഖിന്റെ ഷെയ്ഖിന്റെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്ത് തർബിയത്ത് കിട്ടിയ ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളവരെ നന്നാക്കാൻ സാധിക്കൂ. അലി ഖുർആനിലുള്ളതാ. ഒരു യഥാർത്ഥ ഷെയ്ഖിന്റെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്ത് തർബിയത്ത് ലഭിച്ച ആളുകൾക്ക് മാത്രമേ മറ്റുള്ളവരെ നന്നാക്കാൻ പറ്റൂ. എത്ര ഔലിയാക്കന്മാരെ തള്ളേണ്ടി വരും? ഒരു ഷെയ്ഖിലൂടെയും അല്ലാതെ വിലായത്തിന്റെ അത്യുന്നത പദവിയിലേക്കെത്തിയ മഹാന്മാരായ ഔലിയാക്കന്മാരില്ലേ? വിശദിക്കാൻ പറ്റിയത്? ഒരു ഷെയ്ഖിന്റെയും തർബിയത്തിലൂടെ അല്ലാതെ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നേരിട്ടുള്ള ഫഴദാൻ മൂലം വിലായത്തിന്റെ അത്യുന്നത മർത്തബകളിലേക്കെത്തിയ മഹാന്മാരായ ഔലിയാക്കന്മാരില്ലേ ചരിത്രത്തിൽ? ഒരു ഷെയ്ഖിന്റെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്ത് ആ ഷെയ്ഖിന്റെ തർബിയത്തിലൂടെ മാത്ര ആ ഷെയ്ഖിന്റെ തർബിയത്തിലൂടെ അങ്ങനെ ഒരു ഷെയ്ഖിന്റെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്ത് ആ ഷെയ്ഖിന്റെ തർബിയത്തിലൂടെ ഉന്നത പദവിയിലെത്തിക്കെത്തിയ ആളുകൾക്ക് മാത്രമേ മറ്റുള്ളവരെ നന്നാക്കാൻ സാധിക്കൂ. എത്ര ഔലിയാക്കന്മാരെ തള്ളേണ്ടി വരും? ഔലിയാഇനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു, ഔലിയ ഇന്ന് വലിയന് പരിഭാഷ എഴുതി സിദ്ധൻ എന്ന്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അതൊക്കെ. സിദ്ധൻ വലിയ ഒരു തെരീക്കത്തുകാരനാണ് വലിയന് പരിഭാഷ കൊടുക്കുന്നത് സിദ്ധൻ എന്ന്. ഒരു തെരീക്കത്തുകാരൻ വലിയന് പരിഭാഷ പറയുന്നു സിദ്ധൻ. ഒരു വഹാബി പ്രകാരം പരിഭാഷ വരാണെങ്കിൽ സ്വീകരിക്കാം, ഉൾക്കൊള്ളാം, മനസ്സിലാകുന്നു നമുക്ക്. ഇതൊരു ഹൈന്ദവ ഭാഷയല്ലേ ഇത്? സിദ്ധൻ ഒരു വഹാബിയാണ് പറയുന്നത്, ഒരു മൗദൂദിയാണ് പറയുന്നത് വലിയ എന്നാൽ സിദ്ധൻ എന്ന്. എങ്കിൽ അത് ഉൾക്കൊള്ളാമായിരുന്നു. എന്നാൽ തരീഖത്തിന്റെ ആളുകൾ വലിയന് സിദ്ധൻ എന്ന് പരിഭാഷ കൊടുക്കുമ്പോ, വലിയന് സിദ്ധൻ എന്ന വിശദീകരണം കൊടുക്കുമ്പോ, അതെന്ത് തരീഖത്തായത്? ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വെറുതെയല്ല ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ തരീഖത്തിനെ കുറിച്ച് തീരുമാനമെടുത്തത്. പേച്ച പ്രസ്ഥാനമാണ്, അബദ്ധമാണ്, ദലാലത്താണ്. സാധാരണക്കാരായ ആളുകൾ വഞ്ചിതരാവരുത്. കാരണം സാധാരണക്കാരായ ആളുകൾ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, തൊപ്പി കാണുമ്പോ, താടി കാണുമ്പോ, തസ്ബീഹ് മാല കാണുമ്പോ, തഅലീം ക്ലാസ്സുകളെ കുറിച്ച് കേൾക്കുമ്പോ, ഇത് നല്ല വഴിയാണ്, ഇത് ആഖിറ രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണ്, ദിക്റല്ല, സലാത്തല്ല എന്നൊക്കെ കരുതിക്കൊണ്ട് അതിലൊക്കെ ചെന്ന് ചാടും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശരിയല്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശരിയല്ല. വിശ്വാസം, നിലപാടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവരുടെ വിശ്വാസങ്ങളിലും ഇവരുടെ നിലപാടുകളിലും കാര്യമായ പാകപ്പുഴകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നൂർഷാ തരീക്കത്തിനെ കുറിച്ച് മഹാന്മാരായ ആലിമീങ്ങൾ അത് വലാലത്തിന്റെ തരീക്കത്താകുന്നു എന്ന് പറഞ്ഞത്. ആലുവ തരീക്കത്തിനെ പോലെ തന്നെ ഞാൻ വിശദീകരിച്ചത് നൂർഷാ തരീക്കത്തിനെ കുറിച്ചാണ്. ഇതേ രൂപത്തിൽ ഒരുപാട് അബദ്ധങ്ങളും തോന്നിവാസങ്ങളും പറയുന്ന, തീരെ വിവരമില്ലാത്ത, വായൽ വന്നതൊക്കെ കോതക്ക് പാട്ടി എന്ന രൂപത്തിലാണ് ആലുവ തരീക്കത്തിന്റെ കഥ. തൊള്ളേ തോന്നിയൊക്കെ കോതക്ക് പാട്ട്. ഈ രൂപത്തിൽ ഇൻഷാ അള്ളാ നൂർഷാ തരീക്കത്തിനെ കുറിച്ച് രണ്ട് ക്ലാസ്സുകളിലായിക്കൊണ്ട് ചുരുങ്ങിയ രൂപത്തിൽ വിശദീകരിച്ചതുപോലെ ആലുവ തരീക്കത്തിന്റെ അബദ്ധങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഇൻഷാ അള്ളാ വരും ദിവസങ്ങളിൽ നമുക്ക് സമയമെടുത്തുകൊണ്ട് തന്നെ സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഏതാനും സമയം നമുക്ക് നൂർഷാ തരീക്കത്തുമായി കൊണ്ടുള്ള സംശയ നിവാരണം കൂടി, ചർച്ചകളും കൂടി നടത്തിക്കൊണ്ട് നമുക്ക് ക്ലാസ് റൂമിന്റെ മറ്റ് പ്രോഗ്രാമുകളിലേക്ക് പ്രവേശിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.